കാമുകനായ ഇന്ത്യൻ യുവാവിനൊപ്പം ജീവിക്കാൻ അനധികൃതമായി അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ യുവതിയെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേനാ നേതാവ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മുപ്പതുകാരിയായ സീമ ഹൈദറിനെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നതിനെതിരെ എം നേതാവ് അമേയ ഗോപ്കർ ആണ് മുന്നറിയിപ്പുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇത്തരം നാടകങ്ങൾ ഉടൻ നിർത്തണമെന്നും ഇല്ലെങ്കിൽ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി െന്നും ഗോപ്കർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇന്ത്യൻ സിനിമയിൽ ഇടമില്ല എന്ന നിലപാടിൽ പാർട്ടി ഉറച്ചു നിൽക്കുന്നതായും അമേയ ഗോപ്കർ വിശദീകരിച്ചു പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇന്ത്യൻ സിനിമയിൽ ഇടമില്ല ഈ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള സീമാ ഹൈദർ ഇപ്പോൾ ഇന്ത്യയിലുണ്ട് അവർ ഐ എസ് ഐയുടെ ഏജൻറ് ആണ് എന്ന് പോലും ഇടയ്ക്ക് കേട്ടിരുന്നു സിനിമയിൽ പ്രശസ്തി നേടുന്നതിനായി ചിലർ അവരെ നടിയാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇതുപോലുള്ള വഞ്ചകന്മാരായ നിർമ്മാതാക്കൾക്ക് ലജ്ജയില്ലേ ഇത്തരം നാടകങ്ങൾക്ക് എത്രയും വേഗം വിരാമം ഇടുക അല്ലെങ്കിൽ ശക്തമായ പ്രത്യാഘാതം നേരിടാൻ ഒരുങ്ങുക അമയ ഗോപ്കർ പറഞ്ഞത് ഇങ്ങനെയാണ് നോയിഡയിൽ നിന്നുള്ള ചലച്ചിത്ര നിർമ്മാതാവായ അമിത് ജാനിയാണ് സീമാ ഹൈദറിന്റെ പ്രണയകഥ പ്രമേയമാക്കി സിനിമ നിർമ്മിക്കുന്നത് കറാച്ചി ടു നോയിഡ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ സീമ ഹൈദറും അഭിനയിക്കുന്നുണ്ട് മുപ്പത് കാരിയായ സീമ ഹൈദർ ഇരുപത്തിരണ്ട് കാനായ സച്ചിൻ മീണ എന്ന യുവാവുമായി പബ്ജി കളിക്കുന്നതിനിടെയാണ് പ്രണയത്തിലായത് തുടർന്ന് ഇവർ സച്ചിനെ തേടി ഇന്ത്യയിൽ എത്തുകയായിരുന്നു ഇതിനിടെ സീമയെ ഇന്ത്യയിലേക്ക് കടന്നതിന് അറസ്റ്റ് ചെയ്തിരുന്നു സീമയ്ക്ക് അഭയം നൽകിയ കുറ്റത്തിന് സച്ചിനെയും പിതാവിനെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ഏതാനും ദിവസം വിവിധ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്ത ശേഷം ഇവരെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു സൗദിയിൽ ജോലി ചെയ്യുന്ന സീമയുടെ ഭർത്താവ് അവരെ തിരികെ കൊണ്ടുപോകാൻ താല്പര്യം പ്രകടിപ്പിച്ചുവെങ്കിലും സച്ചിന്റെ ഭാര്യയായി ഇന്ത്യയിൽ ജീവിക്കാനാണ് ഇഷ്ടം എന്ന നിലപാടിൽ സീമ ഹൈദർ നിലനിൽക്കുകയായിരുന്നു പബ്ജി ഗെയിം വഴി മുട്ടിട്ട പ്രണയത്തിനൊടുവിൽ നോയിഡ സ്വദേശിയും കാമുകനായ സച്ചിനൊപ്പം ജീവിക്കാനായാണ് സീമ ഹൈദർ അനധികൃതമായി ഇന്ത്യയിലെത്തിയത് ഒന്നര മാസം മുൻപ് നാലു കുട്ടികളുമായാണ് ഇവർ നേപ്പാൾ അതിർത്തി വഴി ഇന്ത്യയിൽ പ്രവേശിച്ചത് തുടർന്ന് സച്ചിനൊപ്പം നോയിഡയിലെ വാടക വീട്ടിൽ താമസിച്ച് വരികയായിരുന്നു ഇതിനിടെ സച്ചിനെ നിയമപരമായി വിവാഹം കഴിക്കാനുള്ള മാർഗങ്ങൾ തേടിയതോടെയാണ് സീമ ഹൈദർ പാകിസ്ഥാൻ സ്വദേശിയാണ് എന്നും അനധികൃതമായാണ് ഇന്ത്യയിൽ താമസിക്കുന്നത് എന്നും വ്യക്തമായത് സീമയെയും ഇവരെ അനധികൃതമായി താമസിപ്പിച്ചതിന് കാമുകനായ സച്ചിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ും ഇവർക്ക് പിന്നീട് ജാമ്യം ലഭിക്കുകയായിരുന്നു നിലവിൽ സച്ചിനൊപ്പമാണ് സിമിയും നാല് കുട്ടികളും താമസിക്കുന്നത് പാകിസ്ഥാൻ ഏജന്റ് ആണ് എന്ന സംശയത്തെ തുടർന്ന് സിമിയെ യു പി പോലീസും ഭീകരവിരുദ്ധ സേനയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു ഇവരുടെ മൊബൈൽ ഫോണുകളും മറ്റു രേഖകളും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു അതേസമയം ഇന്ത്യൻ പൗരത്വം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സീമാ ഹൈദർ സമീപിച്ചിരുന്നു ഇന്ത്യക്കാരനൊപ്പം ജീവിക്കാൻ അതിർത്തി കടന്നെത്തിയ പാകിസ്ഥാൻ യുവതി സീമാ ഖുലാം ഹൈദർ ആണ് രാഷ്ട്രപതിയെ സമീപിച്ചിരുന്നത് പങ്കാളിയുമൊത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സീമാ ഹൈദർ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ദയാഹർജി നൽകിയിരുന്നത്